ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളും കർത്തൃദാസന്മാരും മാതാപിതാക്കളും അടങ്ങുന്ന രാവിലെ തോറുമുള്ള ഈ വചന സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ധന്യനായ കർത്താവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വന്ദനം പറയുന്നു. ഓരോ ദിവസവും നമ്മളെ സ്നേഹിച്ച് കരുതി പരിപാലിച്ച് അനുദിന ജീവിതത്തിന് വേണ്ട ദൈവിക ബലം തന്ന് പാതയ്ക്ക് ദീപമായ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം അടർത്തിയെടുത്ത് തളർന്നിരിക്കുന്നവരെ ബലപ്പെടുത്തുവാൻ, ക്ഷീണിച്ചു പോയവരെ ശക്തീകരിക്കാൻ, ജീവിതം വഴിമുട്ടിയവർക്ക് പുതുവഴി തുറക്കാൻ വചനമെന്ന ദൈവത്തിൻ്റെ ശക്തിയേറിയ ആയുധം കൊണ്ട് ദൈവമായ കർത്താവ് വെട്ടിത്തുറന്ന് മുന്നോട്ട് നയിക്കുന്ന എല്ലാ കൃപകൾക്കായിട്ടും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് തരുന്ന ദൈവീക ദൂതുകൾക്ക് 1000 നന്ദി ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ഇന്നും നിങ്ങളോട് വചനം പറയാൻ എനിക്ക് അർഹതയും അവകാശവും പ്രാഗൽഭ്യവും തന്നതിന് ഞാനും ദൈവത്തെ മനസ്സ് തുറന്ന് നന്ദി കരേറ്റിക്കൊണ്ട് ദൈവമക്കൾക്ക് വേണ്ടി എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവമായ കർത്താവ് ശക്തമായി പകർന്നു തന്നിരിക്കുന്ന ദൈവിക ദൂതിൻ്റെ വീഞ്ഞിനെ പകർന്ന് നിങ്ങളെ ധൈര്യപ്പെടുത്താൻ ഞാൻ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ശരണപ്പെടുന്നു. പ്രതീക്ഷയോടെ കർത്തൃസന്നിധി ഇരിക്കുന്നവർക്ക് വേണ്ടി എഗസ്കേൽ പ്രവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുകയാണ്. എഗസ്കേൽ പ്രവചനം 36-ാമത്തെ അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. 36-ാം അധ്യായം 29-ാം വാക്യം എഗസ്കേൽ പ്രവചനം. വാക്യം ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. ഞാൻ ആ വാക്കൊന്നോടെ ആവർത്തിച്ചോട്ടെ: ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. എഗസ്കേൽ പ്രവചനം ഇസ്രായേൽ ജനത്തിൻ്റെ അധപ്പതനത്തോട് ബന്ധപ്പെട്ടും അതിൽ നിന്ന് ഉദ്ധരിപ്പാൻ ദൈവമായ കർത്താവ് ചെയ്യുന്ന വലിയ പദ്ധതിയെക്കുറിച്ചൊക്കെയുള്ള പ്രവചനങ്ങളാണ് ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു കാലഘട്ടത്തെ മാത്രമല്ല, പല കാലഘട്ടത്തെ അതിനകത്ത് പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് പരാമർശിക്കുന്നുണ്ട്. എന്നാൽ എഗസ്കേൽ പ്രവചനത്തിൻ്റെ പകുതി കഴിയുമ്പോൾ പിന്നെ ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവമായ കർത്താവ് ഓരോ പാരഗ്രാഫോ അല്ലെങ്കിൽ ഓരോ അധ്യായമോ ഓരോ സംഭവങ്ങളോ ഓരോ പ്രവചനങ്ങളോ കഴിയുമ്പോൾ ദൈവമായ കർത്താവ് പറയുന്നുണ്ട്, അത് മറ്റൊന്നുമല്ല, ഞാൻ യഹോവയെന്ന് നിങ്ങളറിയണം, ഞാൻ യഹോവയെന്ന് നിങ്ങളറിയണം എന്ന് ദൈവം ആവർത്തിച്ച് പറയുന്ന വാക്കുകൾ കാണാം. ദാ തെളിവിന് വേണ്ടി ഞാൻ 1-2 എണ്ണം പറയാം. 35-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം അഥവാ 35-ാം അധ്യായം അവസാനിക്കുമ്പോൾ ദൈവം പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: ഞാൻ യഹോവയായ യഹോവയെന്ന് അവർ അറിയും. അപ്പം ദൈവം ദൈവമാണ്, ദൈവം യഹോവയായ ദൈവമാണ് എന്ന് ചിലർ അറിയാൻ വേണ്ടി ദൈവം ചില പ്രവൃത്തികൾ ചെയ്യുമെന്നാണ് ഈ വാക്കുകളെല്ലാം നമുക്ക് സൂചന തരുന്നത്. 36-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം തീരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: നിങ്ങളുടെ ആദികാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് ചെയ്യും, ഞാൻ യഹോവയെന്ന് നിങ്ങളറിയും. 36-ാം 11-ാം ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇനി 36-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ആ വാക്യം തീരുന്നത് ഇങ്ങനെയാണ്: ഉത്സവങ്ങളിൽ എരിശിലേമിലെ ആട്ടിൻകൂട്ടം പോലെ തന്നെ മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടം കൊണ്ട് നിറയും, ഞാൻ യഹോവയെന്ന് അവർ അറിയും. അപ്പോൾ അവിടെയും തീരുമ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്? ഒരു സംഭവം ദൈവം ചെയ്യുകയാണ്. എന്തിനതൊക്കെ ചെയ്യുന്നത്? ഞാൻ യഹോവയെന്ന് അവരറിയണം. 37-ാം അധ്യായം അസ്ഥിത്താഴ്വരയെക്കുറിച്ച് പരാമർശിക്കുന്ന സുപ്രസിദ്ധമായിരിക്കുന്ന അധ്യായമാണ്. ആ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, 14-ാം വാക്യം അവസാനിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യഹോവയായ ഞാൻ അരുളിച്ചത് നിവർത്തിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുമെന്ന് യഹോവ അരുളിച്ചെയ്തു. ഇനി 37-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിനകത്തും എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. അവിടെയും എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഇസ്രായേലിനെ വിശദീകരിക്കുന്ന യഹോവയെന്ന് ജാതികളറിയും. അപ്പോൾ ശത്രുക്കളറിയും, ജാതികളറിയും, നിങ്ങളറിയും. എന്തറിയും? ഞാൻ യഹോവയാണ്, ഞാൻ യഹോവയാണ്, ഞാൻ യഹോവയാണ്. അപ്പോൾ ഈ ദൈവമായ കർത്താവ് ചിലരെ ശിക്ഷിക്കും, ചിലരെ വർദ്ധിപ്പിക്കും, ചിലരെ മാനിക്കും, ചിലരെ ദൈവമായ കർത്താവ് പൊളിച്ചു കളയും. ഇതിൻ്റെ എല്ലാം പുറകിൽ ദൈവത്തിനൊരുദ്ദേശമാണ്: ഞാൻ യഹോവയെന്ന് അറിയും, അറിയും. പ്രിയമുള്ള സഹോദരങ്ങളെ, വാസ്തവത്തിൽ ദൈവമായ കർത്താവ് ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് എന്താണെന്നറിയാമോ? നമ്മൾ ദൈവത്തെ അധികം അറിഞ്ഞുകൊണ്ടിരിക്കുക, അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തെ അറിയാൻ നമുക്ക് ലൈബ്രറികൾ പോരാ, ദൈവത്തെ അറിയാൻ പ്രഭാഷണങ്ങൾ പോരാ, അതൊക്കെ ഒരു ചെറിയ മുഖാന്തരമായിരിക്കാം. ദൈവത്തെ അറിയാൻ ബൈബിൾ ക്ലാസ്സുകളും പോരാ, ദൈവത്തെ അറിയാൻ അനുഭവ സാക്ഷ്യങ്ങളും, അതായത്
മറ്റുള്ളവർ പറഞ്ഞ അബ്രഹാമിൻ്റെ ഇസഹാക്കിനെ മുതൽ ഇങ്ങോട്ട് ഇന്നലെ വരെ ദൈവം ചെയ്ത കാര്യങ്ങൾ അറിഞ്ഞാലും പോരാ, പിന്നെ എന്ത് വേണം? നമ്മുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ദൈവത്തെ യഥാർത്ഥമായിട്ട് നമ്മൾ അറിയുന്നത്. അത് ദൈവത്തെ അറിയുന്നതിനെക്കുറിച്ച് ദൈവദിനം പറയുന്ന ചില വാക്കുകളുണ്ട്. ദൈവത്തെ രുചിച്ചറിയുക, ആസ്വദിച്ചറിയുക, ഗ്രഹിച്ചറിയുക, എന്നൊക്കെ തൊട്ടറിയുക എന്നൊക്കെ പറയുന്ന ചില വാക്കുകൾ തിരുവെഴുത്തിനകത്തുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ദൈവത്തെ അറിയണമെങ്കിൽ ചില അനുഭവങ്ങളിലൂടെ അറിയാൻ പറ്റുള്ളൂ, ചില പ്രവൃത്തികളിലൂടെ അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ദൈവത്തെക്കുറിച്ച് ഇഷ്ടംപോലെ പുസ്തകമുണ്ട്, ദൈവത്തെക്കുറിച്ച് ഒരുപാട് പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായതിൻ്റെ പേരിൽ മൊത്തത്തിൽ ആ വിധത്തിൽ ചിന്തിക്കുന്ന ആളുകൾ നോക്കിയാൽ ഇഷ്ടംപോലെ സ്തോത്രം, ദൈവദാസന്മാർ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ബൈബിൾ ക്ലാസ്സുകൾ എടുക്കുന്നു, നമുക്ക് നമ്മുടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയുന്നു, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ, ചെറിയ ചെറിയ ഷോർട്ട് മെസ്സേജുകൾ ഇതുപോലത്തെ, അതുപോലെ ക്ലിപ്പുകൾ പോലത്തെ എല്ലാം വാസ്തവത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുന്ന, കർത്താവിനെക്കുറിച്ച് പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഒരു നിഗമനം തെറ്റല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഒരു ചിന്താഗതി, ഇതിനാമയും പറയുമെന്നാണ് വിചാരിക്കുന്നത്, എൻ്റെ ഒരു ചിന്താഗതി ശരിക്കും ദൈവത്തെ അറിയുന്നത് കേൾവിയിൽ കൂടെ അറിയുന്നതിനേക്കാൾ, വായനയിൽ കൂടെ അറിയുന്നതിനേക്കാൾ അനുഭവത്തിലൂടെ അറിയുന്നതാണ്. അങ്ങനെയാണ് ദൈവത്തെ ശരിക്കും അറിയാൻ പറ്റുള്ളൂ. ഇവരൊക്കെ അറിഞ്ഞത് ദൈവത്തെ അനുഭവത്തിലൂടെയാണ്. പത്രോസ്, അന്ത്രയോസൊക്കെ യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചതാണ്. ആ ഭാഗങ്ങളൊക്കെ സുവിശേഷങ്ങളിൽ കാണാൻ കഴിയുന്നു. പക്ഷെ പത്രോസിനെ യേശു ക്രിസ്തു അന്ത്രയോസ് കൊണ്ടുവന്ന്, പത്രോസിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് യേശുവിനോട് പത്രോസ് സംസാരിച്ചതാണ്. പക്ഷേ പത്രോസിന് വലിയ പിടിയൊന്നും കിട്ടിയില്ല. ആരാണ്ട് ഒരുത്തൻ വന്നിരുന്നതെന്നൊക്കെ പറഞ്ഞു ഞാൻ ചേട്ടായി പോയതിന് നമുക്കെന്നാന്ന് ചോദിച്ചിട്ടുണ്ട്. പത്രോസ് പിന്നെയും പടവും വലയക്കെടുത്തിട്ട് പോയതാണ്. പക്ഷേ ശൂന്യമായി കിടക്കുന്ന പടകുമായി സ്തോത്രം, അതിരാവിലെ വല കഴുകി വീട്ടിൽ പോകാൻ ഒരുങ്ങുമ്പോൾ ആ പടകിൽ വന്ന് കയറി അരുമനാഥൻ ആഴത്തിലേക്ക് നീക്കി വലയെറിയാൻ പറയുകയും ആ വലയേറിൽ രണ്ട് പടക് നിറച്ച് മീൻ കിട്ടുകയും ചെയ്തപ്പോൾ അന്നേരം അറിഞ്ഞു ഇവൻ ആരാന്ന്. അന്നേരം അറിഞ്ഞു ഇവൻ ആരാന്ന്. ചില അനുഭവങ്ങൾ, ചില ദൈവപ്രവർത്തികൾ, അവിടെ നമ്മൾ ഇതുവരെ അറിയാത്ത ദൈവത്തെ, കേട്ടുകേൾവി മാത്രമുള്ള ദൈവത്തെ നമ്മൾ അറിയും. ഇയ്യോബല്ലേ ഒരിക്കൽ പറഞ്ഞത്, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ സ്വന്തം കണ്ണാണ് ഞാൻ കണ്ടിരിക്കുന്നു. എപ്പോഴാ? കേട്ടറിവ് കൊണ്ടാണ് ഇയ്യോബ് ജീവിതത്തിൻ്റെ ഒന്നാം ഘട്ടം മുഴുവൻ ജീവിച്ചത്. കേട്ടറിവ് കൊണ്ട് അദ്ദേഹം സമ്പന്നനായി, ഒരു മുടിചൂടാ മന്നനായി, രാജാവായി, നാട്ടുകാർക്ക് മുഴുവൻ വാരിക്കോരി കൊടുക്കുന്ന ധാതാവായി. ഇതൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കേട്ടറിവ് കൊണ്ട് അദ്ദേഹം യഹോവ ഭക്തനായി, ദോഷം വിട്ടകലുന്നവനായി, നീതിമാനായി, ദൈവവിന് വേലി കെട്ടിക്കൊടുത്തു. ഇതെല്ലാം കേട്ടറിവ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്ക് തന്നെ പറഞ്ഞാൽ, എന്നാൽ അനുഭവിച്ചറിഞ്ഞത് തീവ്രമായ ശോധനയുടെ നടുവിലാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ദൂത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹചര്യം ചേർത്ത് നിർത്തിക്കൊണ്ട് പറയാം, ഈ അവസരം പാഴാക്കരുത്. ഏതവസരം എന്നാ പാസ്ത്രീ പറയുന്നത്? ഈ അവസരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിടക്കുന്ന തീച്ചൂള, ഇപ്പോൾ കിടക്കുന്ന നൊമ്പരം, ഈ യോബിനെ പോലെ കിടക്കുന്ന പ്രയാസം, യാക്കോബിനെ പോലെ കുറേ നാളായി വീട് വിട്ടിറങ്ങി കറങ്ങുന്ന പരിസ്ഥിതികൾ, എഗസ്കേലിനെ പോലെ അസ്ഥികളുടെ താഴ്വാരത്തിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുന്ന ഒന്നും കാണാനില്ലാത്ത സ്തോത്ര ഒരു വല്ലായ്മ, ഒരു വല്ലാത്ത സ്ഥിതി, യോഗന്നാനെ പോലെ ഏകാന്ത തുരുത്തിൽ പത്മോസിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവർ, ഹാഗാറിനെ പോലെ കൈക്കുഞ്ഞുമായിട്ട് ഉത്തരവാദിത്തപ്പെടുവാൻ ആരുമില്ലാതെ ഒറ്റയ്ക്ക് എവിടെയോ കറങ്ങി നടക്കുന്നവർ, ഹല്ലേലൂയ, ദൈവാത്മാവ് പറയുന്നു നിങ്ങൾ ഈ അവസരം പാഴാക്കരുത്. ഒത്തിരി ഒത്തിരി അധ്വാനിച്ചിട്ടും ആയിരം വട്ടം വലവീശിയിട്ടും ഒന്നും കയറാതെ ജീവിതത്തിൻ്റെ സാഗരത്തിൻ്റെ നടുവിൽ നീ ഞങ്ങൾ അലയലിച്ച് ഭാരപ്പെട്ട് നിൽക്കുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ഈ അവസരം പാഴാക്കരുത്. എനിക്കതേ പറയാനുള്ളൂ, നിങ്ങൾ ഈ അവസരം പാഴാക്കരുത്. ഈ സെപ്റ്റംബർ മാസത്തിൽ പരിശുദ്ധാത്മാവ് വീണ്ടും ഒരു ദൂത് കൈമാറുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂടപ്പുറപ്പുകളെ, സഹോദരങ്ങളെ, അമ്മമാരെ, പിതാക്കന്മാരെ, കർത്തൃദാസന്മാരെ, ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവസരം കുറച്ചോടെ ദൈവസന്നിധിയിൽ പിടിച്ചു നിന്ന് കർത്താവിൻ്റെ പാതിപിടുത്തിട്ട് അല്പം കൂടി സമയം ചെലവഴിച്ച് ക്രൂശോട് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങളൊരു കാര്യം അറിയും, ജീവിപ്പിക്കുന്നൊരു ദൈവമുണ്ട്, കൈവിടാത്തൊരു ദൈവമുണ്ട്, ആരൊക്കെ തള്ളിയാലും തള്ളിക്കളയാത്തൊരു ദൈവമുണ്ട്, മറക്കാത്തൊരു ദൈവമുണ്ട്, സൗഖ്യമാക്കുന്നൊരു ദൈവമുണ്ട്. ജീവിതം ബിഗ് സീറോ ആയിടത്ത് നിന്ന് ജീവിതത്തെ മാറ്റിയെടുത്ത് നിന്നെ ഹീറോ ആക്കി മാറ്റാൻ കഴിവുള്ളൊരു ദൈവമുണ്ടെന്ന് നീ അറിയണമെങ്കിൽ ചില വിഷയങ്ങളിൽ കൂടെ കടന്നു പോകണം, അല്ലയോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരെ, സഹോദരങ്ങളെ, ദൈവത്തെ അറിയാൻ ഇപ്പോഴത്തെ കഷ്ടത്തെ ഒന്ന് ഉപയോഗിക്കാം, ഒന്ന് കൺവെർട്ട് ചെയ്യാം, നിങ്ങളുടെ മൈൻഡിനകത്ത് കൺവെർട്ട് ചെയ്താൽ മതി. നിങ്ങൾ ഭാരപ്പെടാതെ, നിങ്ങൾ നിരാശപ്പെടാതെ, ഇത് നമ്മുടെ കുടുംബത്തിന് ഇപ്പോൾ നിന്റെ കുഞ്ഞിനെ കൈ കിട്ടിയപ്പോൾ ഒരു വല്ലാത്ത പരിസ്ഥിതിയിലെ കിട്ടിയത്, എൻ്റെ ദൈവമേ ഇത് എന്തായിത്തീരുമെന്ന്,
എൻ്റെ കയ്യിലിരിക്കുന്ന 6 വയസ്സുകാരൻ 8 വയസ്സുകാരൻ വളർന്നു വന്നപ്പോഴാണ് മനസ്സിലായത്. സംഭാഷണത്തിലോ ആരോഗ്യത്തിലോ കാലിനൊരു ചെറിയ പ്രയാസമോ മൈൻഡിനൊരു പ്രയാസമോ ബ്രെയിനൊരു ചെറിയ പ്രയാസമോ ഹാർട്ടിനൊരു ഹോളോ എന്തെങ്കിലും കാണും എന്ന് എന്തെങ്കിലും ഒരു പ്രയാസം നീ നേരിട്ടിരിക്കുകയായിരിക്കാം. ജോലിസ്ഥലത്ത് എന്നു പഠിക്കാൻ പോയിടത്ത് എന്താണെങ്കിലും അവിടെ നീ പെട്ടുപോയൊരു സ്ഥിതിയാണെങ്കിൽ സ്വർഗത്തിൽ ദൈവം പറയുന്ന ഒന്ന് കേട്ടേ, ദയവായി നിങ്ങളുടെ മൈൻഡിലൊന്ന് ടെസ്റ്റ് ചെയ്യിപ്പിച്ചേ പ്ലീസ്. ഞാൻ ഈ പറയുന്ന ദൂതനകത്ത് നിങ്ങളൊന്ന് നിങ്ങളുടെ മൈൻഡിയൊന്നൊന്ന് ശരിക്കും ഒന്ന് ടെസ്റ്റ് ചെയ്തേ, ഒന്ന് കറക്കിക്കത്. എന്താ പറയുന്നത് സ്തോത്രം? നിങ്ങൾ നിങ്ങളുടെ അധരം കൊണ്ട് പറഞ്ഞ് ഈ വേദന നാശത്തിനല്ല, ഈ നൊമ്പരം തീരാനല്ല, ഈ കഷ്ടത അവസാനിക്കാനല്ല, ഈ അപമാനം തകർത്ത് കളയാനല്ല, ഇപ്പോൾ നേരിടുന്ന ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ എന്നെ ഉൽമൂലനാശം വരുത്താനല്ല, പിന്നെയോ ഇതെൻ്റെ ദൈവത്തെ എൻ്റെ അമ്മയുടെ കൂടെ അപ്പൻ്റെ കൂടെ എൻ്റെ നാട്ടിൽ നിന്നപ്പോൾ ഞാൻ കേട്ടറിഞ്ഞതിനേക്കാൾ അത്യല്പമായി അറിഞ്ഞതിനേക്കാൾ അത്യുഗ്രമായി അറിയാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഇവിടെ കൊണ്ടുവന്ന് ഈ മരുഭൂമിക്ക് തുല്യമായ സ്ഥലത്ത് കൊണ്ടുവന്ന് എന്നെ നിർത്തിയിരിക്കുന്നത് സ്വർഗത്തിലെ എൻ്റെ അപ്പനെ അറിയാനാണെന്ന് നിങ്ങളെ വാഗൊണ്ടൊന്ന് പറഞ്ഞേ. നിങ്ങൾ പറയുമ്പോൾ സ്വർഗം അത് വരവ് വയ്ക്കും, എന്നിട്ട് ദൈവം നമ്പുരാൻ നിങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കും, ഞാൻ യഹോവയെന്ന്, ഞാൻ നിൻ്റെ അപ്പൻ്റെ ദൈവമെന്ന്, നീ വിളിച്ചപേക്ഷിച്ച നാളിൽ ഉത്തരം അരുളുന്നവനെന്ന്, നീ കേട്ടതിനേക്കാൾ അപ്പുറം ഞാൻ ശക്തനെന്ന്, ഞാൻ നിൻ്റെ വീണ്ടെടുപ്പുകാരനെന്ന്, ഞാൻ നിന്നെ വാത്സല്യിക്കുന്നവനെന്ന്, ഞാൻ നിന്നെ ഉയർത്തുന്നവനെന്ന് നീ അറിയും, നീ അറിയും, നീ അറിയും, നീ അറിയും. നീ അറിയാൻ വേണ്ടി ചെയ്യുന്നതാണ്. എഗസ്കേൽ പ്രവചനത്തിൻ്റെ പശ്ചാത്തലം അതുതന്നെയാണ് സ്തോത്രം. നമ്മൾ വായിച്ച 36:29 ആ പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം, എൻ്റെ അവസാനത്തെ ഭാഗം മാത്രം പറഞ്ഞാൽ മതിയെങ്കിലും ഒരിക്കൽ കൂടി വായിക്കുക. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും, ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. ദൈവത്തിൻ്റെ അപാര കഴിവുകളും ദൈവത്തിൻ്റെ അപാര പദ്ധതികളുമാണ് ബൈബിൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ഇവിടെ ഇതാ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. ഒരു ജനത്തെ ദൈവം അങ്ങ് സ്നേഹിച്ചു, അവരുടെ മലിനത നീക്കി, അവരെ കഴുകിയെടുത്തു, അവരെ രക്ഷിച്ചു, അവർ ദൈവം പറയുന്നത് കേൾക്കാൻ തുടങ്ങി, ദൈവം അവരുമായിട്ട് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലായി. കേൾക്കണേ, ഞാനീ പറയുന്ന വാക്കുകളൊക്കെ നിങ്ങൾ ദൂതാക്കി എടുക്കണേ. ഇതുവരെ നീയും ദൈവമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലും അല്ല, ദൈവം പറഞ്ഞ് നിനക്കും പിടികിട്ടിയല്ല, നീ പറഞ്ഞ ദൈവത്തിനും പിടികിട്ടിയല്ലാത്ത രീതിയിലായി പോയാൽ നടക്കുകയല്ല. ജീവിതം ഇങ്ങനെ ഇങ്ങനെ കടലാസ് പഴകുന്നത് പോലെ പഴകിപ്പോകത്തുള്ളൂ. നിനക്ക് മനസ്സിലാകണം ഈ പറയുന്നതൊക്കെ എന്നോടുള്ള സ്നേഹത്തിൻ്റെ വാക്കുകളാണ്. അത് പിടികിട്ടിയുണ്ടല്ലോ, പിന്നെ ദൈവം തമ്പുരാൻ നിൻ്റെ മലിനത നീക്കും, നിന്നെ രക്ഷിക്കും. നീയും ദൈവമായിട്ട് തമ്മിൽ സംസാരിച്ചൊരു ജീവിതം, ഒരു സഹയാത്രികനെ പോലെ ദൈവം കൂടെ വരും എന്നൊക്കെയുള്ള സത്യമാണ് കേട്ടോ. എന്നിട്ട് ദൈവം ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. രണ്ട് കാര്യം അതിൽ നിന്ന് ഞാൻ പറയാം. ഒന്ന്, വിളിച്ചു വരുത്തണമെങ്കിൽ സംഭവം എവിടെയെങ്കിലും കാണണ്ടേ? ഉണ്ടാക്കി തരുമെന്നല്ല, സൃഷ്ടിച്ചു തരുമെന്നല്ല, ഞാൻ വിളിച്ചു വരുത്തി തരാമെന്ന്. വിളിച്ചു വരുത്തണമെങ്കിലോ ഒരു വിളി കേൾക്കുന്ന മാത്ര ദൂരത്തിൽ, എൻ്റെ കൊച്ചു ബുദ്ധി പറയട്ടെ, ദൈവം വിളിച്ചാൽ അങ്ങ് ഭൂമിയുടെ അറ്റം വരെ കേൾക്കുമെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാൻ ആ വാക്കിനെ എൻ്റെ ചെറിയ ചിന്തയ്ക്കകത്ത് പറയുകയാണേ, വിളിച്ചാൽ വിളി കേൾക്കുന്ന മാത്ര ദൂരം. അല്ലേലൂയ, ഞാൻ ഒന്നോടെ പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടെ, വിളിച്ചാൽ വിളി കേൾക്കുന്ന മാത്ര ദൂരത്ത് നിന്നെ മാനിപ്പാൻ, നിന്നെ ഉയർത്താൻ, നിൻ്റെ ഗതികേട് മാറ്റാൻ, നിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്താൻ, നിൻ്റെ ആശയങ്ങളെ സമ്പുഷ്ടമാക്കാൻ, നിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി വിളിച്ചാൽ വിളി കേൾക്കുന്ന മാത്ര ദൂരത്തിലുണ്ട് ദൈവമക്കളെ. ഒരു വിളി വിളിച്ചാൽ എത്ര ദൂരത്തിലെത്തും? മൈക്കിൻ്റെയോ മറ്റിതര ഫോണിൻ്റെയോ മീഡിയകളുടെ ഒന്നും സഹായമില്ലാതെ ഒരു മനുഷ്യൻ മുറ്റത്തിറങ്ങി നിന്ന് വിളിക്കുക, ഒറ്റ വിളി വിളിക്കുക, ആ വിളി വിളിക്കുക, എന്നെ എൻ്റെ പേര്, എൻ്റെ അപ്പനെ ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ട്, എൻ്റെ അപ്പൻ നല്ല വോയിസുള്ള നല്ല നല്ല തിറമുള്ള ശബ്ദമുള്ള അപ്പനാണ് എൻ്റെ അപ്പൻ. സ്തോത്രം, എന്നെ ജനിപ്പിച്ച എൻ്റെ അപ്പന് കേട്ടോ. ആ അപ്പൻ എന്നെ മുറ്റത്തിറങ്ങി എന്നെ വിളിക്കുക, ഷാജിയ എന്നൊരു വിളി വിളിച്ചാൽ എത്ര ദൂരം കേൾക്കും? ഒരു മനുഷ്യൻ വിളിച്ചാൽ പരിമിതിയില്ലേ? ഞാൻ അങ്ങനെ തന്നെ പറയുക, വിളിച്ചാൽ വിളി കേൾക്കുന്ന മാത്ര ദൂരത്ത് നിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി കിടക്കുന്നുണ്ട്. വിശ്വസിച്ചേ, വിളിച്ചാൽ വിളി കേൾക്കുന്ന മാത്ര ദൂരത്ത് നിൻ്റെ സ്ഥിതിയെ മാറ്റാനുള്ള സംഭവങ്ങൾ ദൈവം ഇട്ടിട്ടുണ്ട്. ഒന്ന്, അതാര് വിളിച്ചാലും ചിലപ്പോൾ വരികയല്ല. ചില സംഭവങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില പിള്ളേരാട്ടെ, ചില വളർത്തുമൃഗങ്ങൾ പോലും ആര് വിളിച്ചാലും മൈൻഡ് ചെയ്യാതെ ചുരുണ്ട് കളിക്കും. ചിലര് വിളിച്ചാൽ ചാടി എഴുന്നേക്ക് ഓടി വരും. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങൾ ഈ പറയുന്നത് കേട്ടോ. ചിലർ വിളിച്ചാൽ അനങ്ങിയല്ല, ചിലർ വിളിച്ചാൽ ചലിക്കുകയല്ല, ചിലർ വിളിച്ചാൽ മൈൻഡ് ചെയ്യല്ല, ചിലർ വിളിച്ചാൽ
ചാടി വരും. രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം, നിൻ്റെ നന്മ, നിൻ്റെ അനുഗ്രഹം, നിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി, നിൻ്റെ റിസൾട്ട്, നിന്നെ ഉയർത്താനുള്ള സംഭവം, നിൻ്റെ നഷ്ടപ്പെട്ട നന്മ, നീ ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് പറയുമ്പോൾ നിന്നെ രക്ഷപ്പെടുത്താനുള്ള വസ്തുത, വിളിച്ചാൽ വിളി കേൾക്കുന്ന മാത്ര ദൂരത്തുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ അതിനും ആമീൻ പറഞ്ഞ് സ്തോത്രം പറയണം. രണ്ട്, ആരൊക്കെ വിളിച്ചിട്ടും വരാത്തത്, ദൈവം വിളിച്ചാൽ വരും, വിളിച്ചു വരുത്തി തരുമെന്നല്ല എഴുതിയിരിക്കുന്നത്, വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. ആര് വിളിച്ചാലും വരാത്തത്, ദൈവം വിളിച്ചാൽ വരും. നിൻ്റെ ജീവിതത്തിലേക്ക്, നിൻ്റെ വീട്ടിലേക്ക്, നിൻ്റെ പേഴ്സിലേക്ക്, നിൻ്റെ ധാന്യപ്പുരയിലേക്ക്, നിൻ്റെ ബിസിനസ്സിലേക്ക്, നിൻ്റെ ഷോപ്പിലേക്ക്, നിൻ്റെ കുടുംബത്തിലേക്ക്, നീ ചെയ്തു വരുന്ന നിൻ്റെ ഓൺലൈൻ ബിസിനസ്സിലേക്ക്, നിൻ്റെ ചെറുകിട വ്യവസായത്തിലേക്ക്, നീ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊച്ചു പ്രോജക്റ്റിലേക്ക് എൻ്റെ ദൈവം വിളിച്ചാൽ വരും. ആര് വിളിച്ചാലും വരാത്തത്, തമ്പുരാൻ വിളിച്ചാൽ വരുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അതിനും പറയണം ആമീൻ. ആമീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന്. അതിനും പറയണം ആമീൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇന്നത്തെ ദൂത് പറഞ്ഞ് ഞാൻ വിടുകയാണ്. മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ദൈവത്തെ അറിയണം അനുഭവങ്ങളിലൂടെ, അത് നിങ്ങൾ പാഴാക്കരുത്. രണ്ട്, നിൻ്റെ നന്മ, വിളിച്ചാൽ വിളി കേൾക്കുന്ന വിളിപ്പുറത്ത്, വിളി കേൾക്കുന്ന മാത്ര ദൂരത്ത് നിൻ്റെ അനുഗ്രഹം നിൻ്റെ കണ്ണിന് മറഞ്ഞു കിടക്കുന്നുണ്ട്. മൂന്ന്, ആര് വിളിച്ചിട്ടും വരാത്തത്, അയ്യോ പ്രവാചകന്മാരെ കൊണ്ട് വിളിച്ചു, വാ യേശുവിൻ്റെ നാമത്തിൽ വരട്ടെ, നന്മ വരട്ടെ എന്നൊക്കെ പറഞ്ഞു, വിളിച്ചാൽ വന്നില്ല. പലരും വിളിച്ചു നോക്കി, അയ്യോ ലോകത്തിൽ അങ്ങനെ വിളിച്ചു വരുത്തുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. സ്തോത്രം, അത് അതിലേക്കൊന്നും കിടക്കാൻ നമുക്ക് നേരമില്ല, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളതുള്ളൂ. ഒന്ന് ചിന്തിച്ചു വിട്ടാൽ മതി, വണ്ടി ഓടിക്കുവാണെങ്കിലും ധ്യാനിക്കുവാണെങ്കിൽ ചിന്തിക്കാൻ ചിന്തിച്ചു വിട്ടാൽ ഒത്തിരി പേരുണ്ട് വിളിച്ചു വരും, പക്ഷെ അവരൊന്നും വിളിച്ചിട്ട് വന്നില്ല. പക്ഷെ ദൈവം, നിൻ്റെ ദൈവം വിളിച്ചാൽ വരും. നിൻ്റെ നന്മ, നിൻ്റെ അനുഗ്രഹം, നിൻ്റെ ധാന്യം, നിൻ്റെ പണം, നിൻ്റെ നഷ്ടപ്പെട്ട പണം, നിൻ്റെ നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റ്, നിൻ്റെ നഷ്ടപ്പെട്ട ഭാവി, നിൻ്റെ ജീവിത പങ്കാളി, നിൻ്റെ വീട്ടിൽ നിന്ന് അകന്നുപോയ മക്കൾ എന്ന് വേണ്ട ആരാണെങ്കിലും എൻ്റെ ദൈവം വിളിച്ചാൽ വരും. പണ്ട് പത്രോസ് ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നോടെ പറയുന്നു, വലവീശി വലവീശി രാത്രി 400 പരം പടകുകാരുണ്ടെന്ന് പറയുന്നു. തിബ്രിയാസ് കടലിൽ വീശിയിട്ടൊരു മീൻ പോലും കയറാതിരുന്ന ആ സാഹചര്യത്തിൽ അരുമനാഥൻ പറഞ്ഞത്രേ, സ്തോത്രം, ആഴത്തിലേക്ക് നീക്കി വലവീശാൻ. ആരോ പ്രഭാഷണത്തിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പത്രോസ് വലവീശുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ ദൈവമായ കർത്താവ് സകല മീനോടും പറഞ്ഞു, പത്രോസിൻ്റെ പടകിൻ്റെ അടുക്കിലേക്ക് നീ, പ്രഭാഷണ ശൈലിയാണേ, നീങ്ങി നിൽക്കണമെന്ന്. വലയ്ക്കകത്ത് കയറും, തമ്പുരാൻ പറഞ്ഞാൽ രാത്രി മുഴുവൻ വീശിയിട്ട് കയറാത്ത മീനുകൾ ഒന്നിന് പിറകെ ഒന്നായി നിൻ്റെ വലയിൽ കയറും. യേശു പറഞ്ഞാൽ കയറാത്ത മീനുണ്ടോ? യേശു പറഞ്ഞാൽ വരാത്ത വിടുതലുണ്ടോ? യേശു പറഞ്ഞാൽ കേൾക്കാത്ത ഏതെങ്കിലും നന്മകളുണ്ടോ? കർത്താവ് പറഞ്ഞാൽ വരും, കർത്താവ് പറഞ്ഞാൽ പടയിൽ കയറും, കർത്താവ് പറഞ്ഞാൽ വീട്ടിൽ കയറും, കർത്താവ് പറഞ്ഞാൽ പേഴ്സിൽ കയറും, കർത്താവ് പറഞ്ഞാൽ നിൻ്റെ കുടുംബജീവിതത്തിൽ കയറും, കർത്താവ് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ വന്ന് തിരിച്ചു കയറും. യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹപൂർണമായ നല്ല ദിവസത്തിൻ്റെ പ്രഭാതചിന്തയ്ക്കായി സ്തോത്രം ചെയ്തു. ഇന്നത്തെ ദിവസം മുഴുവൻ ഊർജ്ജസ്വലതയോടെ ജീവിപ്പാൻ ഈ വാക്കുകൾ ഞങ്ങൾക്ക് ധാരാളം മതി. മാത്രമല്ലപ്പ, ഇത് അതുപോലെ ഫലിക്കണം. ഇന്നത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന, ഒന്നിലധികം പ്രാവശ്യം ഇത് കേട്ട് സ്തോത്രം ചെയ്യുന്ന, മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ഈ വചനമേറ്റെടുത്ത് സ്തോത്രം ചെയ്യുന്ന, എഗസ്കേൽ പ്രവചനത്തിൽ അവരവരുടെ ബൈബിളിൽ അടിവരയിട്ട് സൂക്ഷിച്ച് ഇത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനത്തിന് ഇത് അനുഗ്രഹമാക്കി കൊടുക്കണേ. അവരുടെ നന്മകൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന മാത്ര ദൂരത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ അപ്പനിലുള്ള എൻ്റെ വിശ്വാസം കൊണ്ടും വചനത്തിലുള്ള എൻ്റെ ഉറപ്പ് കൊണ്ടോ പറഞ്ഞത്. അത് അതുപോലെ വിളിച്ചു വരുത്തി കൊടുക്കണേ. കഷ്ടം മാറ്റി, സങ്കടം മാറ്റി, നിന്ന മാറ്റി, രോഗം മാറ്റി, വേദന മാറ്റി, പ്രയാസം മാറ്റി, ദൈവത്തിൻ്റെ ജനത്തെ വിളിച്ചു വരുത്തി കൊടുത്ത നന്മയിൽ അവർ ദൈവം സന്തോഷിക്കട്ടെ. ദൈവം അത് ചെയ്യും, ഞാനത് വിശ്വസിക്കുന്നു. അങ്ങയുടെ മക്കളെ അങ്ങയുടെ ദാസൻ എന്ന പദവിയിൽ നിന്ന് അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ, ആമേൻ.